ഹലോ, ആനന്ദപുരം ഡയറീസ് റിലീസായ എന്റെ ആദ്യ ചിത്രമാണ്. യാദൃശ്ചികമായി സിനിമയിലേക്ക് വന്നുപെട്ടവരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ചിലർക്കില്ലേ, എത്ര ആഗ്രഹിച്ചാലും സിനിമ അകലെയാണ്, അത്ര പെട്ടെന്നൊന്നും അവിടെ എത്തിച്ചേരാൻ കഴിയില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തിനോടും മോണോ ആക്ടിനോടും ഒക്കെ ആയിരുന്നു ക്രേസ്. ഒരു നല്ല കഥാപാത്രം കണ്ടാൽ, ഒരു നല്ല സിനിമ കണ്ടാൽ അതിനോടൊക്കെയും കൊതി തോന്നും. പക്ഷെ സിനിമ നമുക്ക് ഒരുപാട് അകലെയാണെന്ന് അന്നേ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആ ആഗ്രഹം എട്ടാക്കി മടക്കി പെട്ടിയിലാക്കിയതാണ്. 30 വയസ്സുള്ള രണ്ട് കുട്ടികളുടെ അമ്മയായ, ഒരു ഫുൾ ടൈം ആർജയായ, കണ്ടന്റ് ക്രിയേറ്ററായ ഒരാൾക്ക് ഒരുപാട് പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും അതിജീവിച്ച് മാത്രമേ ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമെങ്കിലും ആകാൻ കഴിയൂ. പക്ഷെ കിട്ടിയ അവസരങ്ങൾക്കൊക്കെയും നന്ദി മാത്രമേ ഉള്ളൂ. നിങ്ങളീ തരുന്ന സപ്പോർട്ടില്ലേ, അത് തന്നെയാണ് ഞാൻ ഏറ്റവും ആഗ്രഹിച്ച ഈ സ്വപ്നത്തിലേക്ക് എന്നെ വേഗം എത്തിച്ചത്. എന്റെ കുടിയനായ ഭർത്താവ് ഇവരെയൊക്കെ പരിചയപ്പെടുമ്പോ എന്തിന് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനോട് ഒരു അരമണിക്കൂർ നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കൂ, നമ്മുടെ സിനിമാ മോഹം ചൂളിപ്പോകും. കാരണം അത്രയധികം സിനിമയെ അവർ ശ്വസിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ റോഷന്റെ സിസ്റ്ററാണ്, കുട്ടി അകലിന്റെ ഭാര്യയാ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള സ്ഥലം സിനിമ. സിനിമയ്ക്ക് അപ്പുറവും ഇപ്പുറവും എന്താണെന്ന് ചോദിച്ചാൽ സൗഹൃദങ്ങൾ മാത്രമാണ്. ഷൂട്ട് കഴിയുമ്പോ വയനാടിന്റെ പല പരിസര പ്രദേശങ്ങളിലും ഞങ്ങൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു. നല്ല നാടൻ ഭക്ഷണം കഴിച്ചു. ഷൂട്ടിംഗ് സമയത്ത് എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് രമേ ചേച്ചിയും ഗംഗ ചേച്ചിയും ആയിരുന്നേ. ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്നത് തന്നെ വലിയ സന്തോഷമാണ്. എത്രമാത്രം സീനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്നറിയാമോ? മീന ചേച്ചി, ശ്രീകാന്ത് സർ, ജാഫർ ഇടുക്കി, സിദ്ധാർത്ഥ് ശിവ. മുമ്പും പല വീഡിയോയിലും സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലെ എവിടെ പോയി നമ്മൾ ഭക്ഷണം കഴിച്ചാലും അത് ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. ഈ നാട് അടിപൊളിയാ. വയനാടിന്റെ ഭംഗി ഇത്രയും നന്നായി ഒപ്പിയെടുത്ത മറ്റൊരു ചിത്രമുണ്ടോ എന്ന് സംശയമാണ്. സജിത് പുരുഷനാണ് ഈ ചിത്രത്തിന്റെയും ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ റിലീസായ ആദ്യ സിനിമ എന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ ആനന്ദപുരം ഡയറീസിന്റെ രണ്ടാമത്തെ ചിത്രമാണ്. ആദ്യ സിനിമ ഇപ്പോഴും റിലീസ് ആയിട്ടില്ല. അതൊരു വലിയ വിഷമം തന്നെയാണ്. അത് വേഗം തിയേറ്ററുകളിലേക്ക് എത്തും, അല്ലെങ്കിൽ ഒ ടി ടി റിലീസ് ആകും എന്നുള്ളൊരു പ്രാർത്ഥന ഇപ്പോഴും ഉണ്ട്. ആനന്ദപുരം ഡയറീസിന്റെ ആ ഒരു ഫേസും കടന്ന്, അതായത് പ്രൊമോഷനും കഴിഞ്ഞ് ഇതായിപ്പോ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നു. കേരളത്തിൽ മാത്രം 73 തിയേറ്ററുകളിലാണ് പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത്. UK 35 തിയേറ്ററുകളിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തൊട്ട് തലേ ദിവസവും പ്രൊമോഷൻ ആക്ടിവിറ്റീസിലായിരുന്നു. തിരുവനന്തപുരത്തെ പല കോളേജുകളും പ്രസ് മീറ്റും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതിനുശേഷം ദാ ഇന്ന് സിനിമ തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ എനിക്കൊപ്പം ആന്റിയും മാമനും ചേച്ചിയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് സുഖമില്ല, അപ്പോൾ അത് കാരണം ആദ്യ പ്രദർശനത്തിന് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വീക്കെൻഡ് ആയിരിക്കും അമ്മയും അച്ഛനും ഒക്കെ സിനിമ കാണുന്നത്. നമ്മളെ മക്കളാണ്, നമ്മളെ സ്വത്താണ്. മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്ന മുഴുവൻ രാപ്പകലില്ലാതെ. അപ്പൊ ഈ മക്കൾ പഠിക്കാൻ പോകുന്നത് ഏത് കൂട്ടുകാരൊപ്പറാണ് പോകുന്നത്, ഏത് രീതിയിലാണ് പോകുന്നത്, അത് ഒന്നും അടയാളപ്പെടുത്തുന്ന ഒരു നല്ല സിനിമയാണ്. ഓരോ കുടുംബത്തിനും അതുപോലെ തന്നെ മറ്റു രക്ഷിതാക്കന്മാർക്കും ഒരു പാഠമാണ് ഈ പടം. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നും അത് നിരവധി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, കോടതിയെ സംബന്ധിച്ചിടത്തോളം, ഈ പോസ്കോ കേസിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. നമ്മൾ സദാ പത്രത്തിൽ വായിക്കുന്ന ആ സംഭവങ്ങൾ കൃത്യമായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഏതായിരുന്നു ഈ പടം വളരെയേറെ നല്ല പടമാണ്. വലിയ വാദങ്ങളൊന്നും നിരത്തുന്നില്ല, നല്ല പാട്ടുകളുണ്ട്, സിനിമാറ്റോഗ്രഫി ഗംഭീരമാണ്. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഫാമിലി എന്റർടൈനർ ആണ്. അതും കടന്ന് ഇത്തരത്തിലുള്ള നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. നമ്മുടെ ഒരു ക്യാരക്ടർ ആദ്യമായി ബിഗ് സ്ക്രീനിൽ കാണുന്നത് എത്ര വലിയ സന്തോഷമാണെന്നറിയോ? എന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? ഒരുപാട് പേരുടെ സ്വപ്നമാണ് സിനിമ കാണണേ.